നിങ്ങൾ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് പരിശീലനങ്ങൾ കൊടുത്ത് വളരുമ്പോൾ അവിടെ ചെറിയ ചില മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കുറേ വാല്യൂസ് ഉണ്ട്. അതിലൊന്നാണ് ത്യാഗം. ഈ കുട്ടിയെ ത്യാഗം ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. കുട്ടിക്ക് വേണ്ടി അച്ഛനമ്മമാർ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും? എവിടെയെങ്കിലും കുട്ടിക്ക് നീ ത്യാഗം ചെയ്യ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ? കുട്ടി ചെറുപ്പത്തിൽ കരഞ്ഞാൽ പാല് കിട്ടുക, അവിടെ മുതൽ തുടങ്ങുന്നു കുട്ടിയുടെ ട്രെയിനിങ്. കരഞ്ഞാൽ പാല് കിട്ടും, അപ്പോൾ ഇനിയും കരഞ്ഞാൽ കിട്ടും, കിട്ടണമെങ്കിൽ കരയണം. സൈക്കോളജി ഡെവലപ്പാവുകയാണ്. അവിടെ മുതൽ ഈ കുട്ടി കരഞ്ഞു നേടി കരഞ്ഞു നേടി ശീലിക്കുന്നു. പിന്നെ വളർന്നു വലുതാകുന്ന ഓരോ ഘട്ടത്തിലും കുട്ടി എന്താ ആഗ്രഹിച്ചോ അത് നടപ്പിലാക്കി കൊടുക്കേണ്ടവരാണ് അച്ഛനമ്മമാർ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി സകലതും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി രണ്ട് ജന്മങ്ങൾ ഓടി തേഞ്ഞ് കേടുവരുന്നു. അവസാനം കുട്ടി ഒന്നുകിൽ അവരിട്ടിട്ട് എവിടെക്കെങ്കിലും പോകും, അല്ലെങ്കിൽ അവർ പറഞ്ഞ കേൾക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇതും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ. വാസ്തവത്തിൽ ഒരു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ മാതാപിതാക്കൾക്ക് ചുറ്റും ചുറ്റേണ്ടവരാണ് കുട്ടികൾ. ബട്ട് മുമ്പ് മാതാപിതാക്കൾ രണ്ടെണ്ണവും കുട്ടികൾ 10-15 ആയിരുന്നപ്പോൾ ഓർബിറ്റിൽ അവർ ചുറ്റും നടുവിൽ അച്ഛനമ്മ നിൽക്കുമായിരുന്നു. ഇന്ന് കുട്ടി ഒന്നും അച്ഛനമ്മ രണ്ടും ആയപ്പോൾ കുട്ടി സൂര്യനായി, അച്ഛനമ്മ ഗ്രഹങ്ങളായി. കുട്ടിക്ക് ചുറ്റും ചുറ്റുന്ന അച്ഛനമ്മമാരാണെന്ന്, അച്ഛനമ്മമാരുടെ ചുറ്റും ചുറ്റുന്ന കുട്ടികളല്ല. എന്ത് വില കൊടുത്തും മക്കളുടെ സാറ്റിസ്ഫാക്ഷൻ, മക്കളുടെ സന്തോഷം ആകെ ഒന്നേ ഉള്ളൂ, അതിന് സന്തോഷം വേണം എന്ന് പറഞ്ഞ് വളർത്തുന്നു. അപ്പോൾ കുട്ടി എന്തറിയുന്നില്ല? ത്യാഗം അറിയുന്നേയില്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സ് അനുഭവിക്കുന്നേയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നടക്കും. ഞാനിപ്പോൾ ചായ വേണം പറഞ്ഞാൽ കിട്ടും, ഇപ്പം ചോറ് വേണം പറഞ്ഞാൽ കിട്ടും, ഇപ്പം എനിക്ക് ആ സാധനം കഴിക്കണം പറഞ്ഞാൽ കിട്ടും, ഈ സാധനം കഴിക്കണം പറഞ്ഞാൽ കിട്ടും, ഇപ്പം എനിക്ക് സ്കൂട്ടർ വേണം പറഞ്ഞാൽ കിട്ടും, ഇപ്പം കാറ് വേണം പറഞ്ഞാൽ കിട്ടും, ലാപ്ടോപ്പ് വേണം പറഞ്ഞാൽ കിട്ടും, ഫോൺ വേണം പറഞ്ഞാൽ കിട്ടും, എന്തും എനിക്ക് കിട്ടും, എല്ലാം എൻ്റെ കാൽ കീഴിൽ വരും, ഞാൻ രാജകുമാരനെ പോലെ ജീവിക്കുക, എല്ലാവരും എന്നെ അസിസ്റ്റ് ചെയ്യണം. എല്ലാവരും എന്നെ അസിസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനൊരു സെൻറ്റർ പോയിൻ്റ് ആണെന്നും ബാക്കിയുള്ളതൊക്കെ എൻ്റെ ചുറ്റും ഓർബിറ്റുകളിൽ കറങ്ങുന്ന ഗ്രഹങ്ങളാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഈ മെൻറ്റാലിറ്റിയിൽ ഒരു പരിധിവരെ വളരാൻ പറ്റും. ഈ മെൻറ്റാലിറ്റി ഉണ്ട് കേട്ടോ, അതിന് ഒരുപാട് എവിഡൻസുകൾ ഞാൻ തരാം. 10 വയസ്സുള്ളൊരു കുട്ടി ഈയിടെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. 10 വയസ്സുള്ള കുട്ടി വീണ്ടും 10 വർഷത്തിന് ശേഷം ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടിക്ക് ഡിപ്രഷൻ. എന്താ കാര്യം? ഇപ്പം ഞാനല്ല വീട്ടിലെ സെൻറ്റർ പോയിൻ്റ് എന്നാണ് കുട്ടി പറയുന്നത്. സെൻറ്റർ പോയിൻ്റ് ആയിരിക്കുക എന്നുള്ളത് അമിതമായിട്ട് പരിപാലിച്ച് നമ്മൾ ആക്കിയെടുക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കില്ല ആരും, രണ്ട് സെൻറ്റർ പോയിൻ്റ് വരും. അതാണ് പ്രശ്നം. ഈ രണ്ട്, ഇത് ഇതിൻ്റെ ഒരു ചുറ്റും അത് ഇതിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരവസ്ഥ വരും. രണ്ട് പേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ അതൊന്നും സഹിക്കില്ല. വേറൊരു വലിയ ഇഷ്യൂ, ഇത് കൂടുതലും പെൺമക്കളിലാണ് കണ്ടിട്ടുള്ളത്, ആൺമക്കൾക്കും വേണം. ഞാൻ പെൺമക്കളുടെ ഉദാഹരണം വെച്ച് പറയുന്നു എന്ന് മാത്രം. ഒരു കൗൺസിലിങ്ങിന് വന്നതായിരുന്നു. വിവാഹം കഴിഞ്ഞു 6 മാസമായി, പെൺകുട്ടി തിരിച്ച് അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്, അമ്മയുടെ കൂടെ ഇരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് നല്ല സ്നേഹമാണല്ലോ. അമ്മായിയമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി? ഇല്ല, അമ്മായിയമ്മയുടെ കൂടെയല്ല ഞങ്ങൾ, ഞങ്ങൾ വേറെ സ്ഥലത്താണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാണ് വീട്ടിൽ പോയിരിക്കുന്നേ? ആ വീട്ടിൽ വിവാഹം കഴിഞ്ഞു പോയ വീട്ടിലെല്ലാം ഞാൻ ചെയ്യണം, ഇവിടെ വന്നിരുന്ന എല്ലാം അമ്മ ചെയ്ത് തരും. ഇതൊരൊറ്റ റീസണേ ഉള്ളൂ. ചെറുപ്പം മുതൽ എല്ലാം അമ്മ ചെയ്തു തരും എന്നുള്ള രീതിയിൽ വളർത്തി അവനവൻ്റെ കാര്യങ്ങൾ, അവനവന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനറിയില്ല. ഒരു വീട്ടിൽ ചെയ്യേണ്ട കുറേ പണികളുണ്ടാവില്ലേ, ഒന്നും അറിയില്ല. ഇതൊന്നും എൻ്റെ മോള് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വളർത്തുകയാണ്. പക്ഷേ ഇതൊരിക്കലും എൻ്റെ മോള് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറുപ്പം മുതൽ ഒരു മനുഷ്യന് ജീവിക്കുവാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങളില്ലേ, ഒന്ന് ചായ വെച്ച് കുടിക്കാനോ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ പോലും അതൊന്നും ചെയ്യാതെ എല്ലാം അച്ഛനമ്മമാർ സർവീസ് ചെയ്ത് കൊടുക്കുന്ന പോലെ വളർത്തുമ്പോൾ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതൊക്കെ സ്വയം ചെയ്യേണ്ട ഒരു കാര്യം വരും. അപ്പോൾ ഒന്ന് വിവാഹം എന്ന് പറയുന്ന അപരിചിതമായ കാര്യത്തിലേക്കുള്ള പ്രവേശനം, മറ്റൊന്ന് ഇത്രകാലം എല്ലാം എനിക്ക് കിട്ടിയിരുന്നു, ഇപ്പം ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയായി. ഈ ഒരു ചിന്താഗതി, ഇത് രണ്ടും കൂടെ, ഇത് രണ്ടുമല്ല വേറെയും കുറേ കാര്യങ്ങൾ ചേരുമ്പോൾ, ഈ വിവാഹം കഴിഞ്ഞ് സാറ് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മടുക്കുന്നതിന് കാരണം കുറേ സുഖങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ കുറേ പ്രിവിലേജസ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമൊന്നുമല്ല, ഒരു കാരണം പറയുകയാണ് ഞാൻ. അപ്പോൾ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് ഇവർ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആളാണ്. അതൊരു 1 വയസ്സുള്ള കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, അന്ന് ഈ കുട്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇന്നത്തെ എൻ്റെ ട്രെയിനിങ്ങിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ 24 അവർ ഒരു വ്യക്തിയെ ടോളറേറ്റ് ചെയ്യാൻ, ഒരു വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളെയും ടോളറേറ്റ് ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് അറിയോ? ഒന്ന് പട്ടിണി കിടക്കേണ്ടി വന്നാൽ പട്ടിണി കിടക്കാൻ അറിയോ? ചിന്തിച്ച് നോക്കൂ.
ഇപ്പോൾ തൻ ഹസ്ബൻഡിനോ വൈഫിനോ വിവാഹശേഷം അസുഖമായി ഐ സിയുവിൻ്റെ മുന്നിലൊന്ന് പോയി ഇരിക്കേണ്ടി വന്നു, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട്, അതായത് ഒന്നും അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, വിശപ്പ് സഹിക്കേണ്ടി വരുന്ന അവസ്ഥ. വിശപ്പ് സഹിക്കൽ എന്നൊരു ട്രെയിനിങ്ങേ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിശപ്പ് സഹിക്കുന്നതിൻ്റെ ടെൻഷനായിരിക്കും അതോ ഐ സിയുൻ്റെ ടെൻഷനായിരിക്കും. എല്ലാം കൊണ്ടും ഒരു മനുഷ്യന് ഒരു 10-25 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരുപാട് ഡീടോക്സുകൾ എന്ന് വെച്ചാൽ മനഃപൂർവ്വം, ഞാൻ രണ്ട് പ്രാക്ടീസ് പറയാം, രണ്ട് പ്രാക്ടീസ്, ഇതിനെ ഞാൻ ആകത്തുകയായിട്ട് പറയണം മക്കൾക്ക് കൊടുക്കേണ്ട പ്രാക്ടീസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാകുന്ന അവസ്ഥ, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാകുന്ന അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് മനുഷ്യൻ. ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ, വിൽ പവർ ഇംപ്രൂവ് ചെയ്യാനുള്ള രണ്ട് പ്രാക്ടീസുകളാണ്, ഒരു വീട്ടിൽ കൊടുക്കേണ്ട പ്രാക്ടീസാണ് കുട്ടികൾക്ക്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം, ഇപ്പോൾ അടിച്ചു വാരണം, വീട് തൂത്ത് വൃത്തിയാക്കണം, വാക്യൂം ക്ലീനിങ് ചെയ്യണം, ബാത്റൂം ക്ലീൻ ചെയ്യണം, കുട്ടികൾ ചെയ്യുമോ? അവർക്ക് ഇഷ്ടമല്ലയോ, അവർ ചെയ്യണം. അവർക്ക് ഇഷ്ടമാണോ അല്ലയോ, അവർ ചെയ്യണം. എന്തിനു വേണ്ടി? ബാത്റൂം നമുക്ക് ആരവിച്ച് വേണമെങ്കിൽ ക്ലീൻ ചെയ്യിപ്പിക്കാമല്ലോ. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്തുള്ള ശീലം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഒന്നില്ല എന്നൊരവസ്ഥ. ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വളരെ ഇഷ്ടമാണ് കുട്ടിക്ക്, എന്നും ഐസ്ക്രീം കഴിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ദിവസം ഇന്ന് ഐസ്ക്രീം ഇല്ല. ഇതാണൊരു പാരൻ്റ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ കണ്ട കുട്ടിയെ സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, കുട്ടിയുടെ കാല് നിലത്ത് വയ്ക്കാൻ പോലും സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും റോങ് പാരൻറ്റിങ് ആണ്.